ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ മീൻസ് ചാനലിൻ്റെ പേര് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനുള്ള ചാനലാണെന്ന്. അപ്പോൾ നമ്മളുടെ BAMS കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. BAMS എന്താ? ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അപ്പോൾ നല്ല ഡിഫിക്കൾട്ടാണ് നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഈ ഒരു ആയുർവേദ എന്നുള്ള ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഡോക്ടർ ആവാന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. MBBS ആയാലും BDS ആയാലും BAMS BHMS ഒക്കെ ഡോക്ടറാണ്. പക്ഷേ BAMS പഠിക്കാൻ കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ്. ഈ BAMS UG കോഴ്സാണ്. ഇതിൻ്റെ PG നമുക്ക് 3 ഇയർ വീണ്ടും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് 5.5 വർഷത്തിൻ്റെ ഈ കോഴ്സ് നമ്മൾ മോഡേണായിട്ടും ആയുർവേദം നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഇത് അഡ്മിഷൻ എടുക്കേണ്ടത് നമ്മൾ എൻട്രൻസ് വഴിയാണ്. നമ്മുടെ കീമും ഒക്കെ എഴുതിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഏത് കോളേജിലാണോ അവിടെ കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ 5 സബ്ജക്റ്റാണുള്ളത്. പദാർത്ഥ വിജ്ഞാനം, സംസ്കൃതം, പിന്നെ അനാട്ടമി, ഫിസിയോളജി, അഷ്ടാംഗ ഹൃദയ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇതിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഇയറിലേക്ക് ആവശ്യമുണ്ട്. സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്റ്റുകളാണുള്ളത്. നിദാനം, ദ്രവ്യഗുണം, രസവൈശിജ്യം, ചരകം. ഇത് 2016 സ്കീമാണ് കേട്ടോ. 2012 ആണെങ്കിൽ നമ്മളുടെ നിദാനത്തിൻ്റെ പകരം അവിടെ അഗതതന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3rd ഇയറിലാണ് അഗതം പഠിക്കാനുള്ളത്. 3rd ഇയറിലും 5 സബ്ജക്റ്റാണുള്ളത്. അഗതം, സ്വസ്ഥം, പ്രസൂതി, കൗമാരം, ചരകം. പിന്നെ 4th ഇയറിൽ കായ ചികിത്സ, പഞ്ചകർമ്മ, ശല്യം, ശാലാക്യം, റിസേർച്ച്. ഇനി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റാണ് രസവൈശിജ്യം. അല്ലേ, രസവൈശിജ്യത്തിലാണ് നമ്മളിപ്പോൾ മരുന്നുകൾ ഉണ്ടാക്കണമൊക്കെ പഠിക്കുന്നതാണ് രസവൈശിജ്യം. അത് നമ്മൾ ത്രൂ ഔട്ട് നമ്മളുടെ ഈ എല്ലാ ഇയറിലും നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ മരുന്ന് ഫൈനൽ ഇയറിൽ മരുന്ന് കൊടുക്കണമെങ്കിൽ അതിൻ്റെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഡോക്ടറായി കഴിഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രസവൈശിജ്യവും തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക്, രവീന്ദ്ര അങ്കടീൻ്റെയാണ് രസവൈശിജ്യം. പിന്നെ ചൗഗമ്പേൻ്റെ ബുക്കാണ് നമ്മൾ രസത്തിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വൈശിജ്യത്തിൻ്റെ കുറച്ച് കണ്ടൻസ് ആണത്, മീൻസ് നമ്മുടെ ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടോപ്പിക്ക് മീൻസ് വൈശിജ്യം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം രസം സ്റ്റാർട്ട് ചെയ്താൽ മതിയോ അതോ രണ്ടും കൂടി ആയിട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകാമായിരുന്നു ക്ലാസ്സുകളൊക്കെ. ഞാനിവിടെ ടെക്സ്റ്റിൽത്തെയും കുറച്ച് പറയുന്നുണ്ട്, പിന്നെ സ്വന്തമായിട്ട് കുറച്ച് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് എക്സാമിനായിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നോട്ട്ബുക്കുകളാണ്. വല്ലാതെ ശ്ലോകം തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും പാസ്സാവാൻ പറ്റിയ, അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റിയ ഒരു ഇതാണ്. ജസ്റ്റ് പാസ്സുള്ളവർക്കും നമുക്ക് നോക്കാം. ഇത് തോറ്റിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഇതുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുകൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് ടോപ്പിക്സ് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇനിയും പഠിച്ച് മുന്നേറുക, എല്ലാവരും പരീക്ഷയ്ക്ക് മുഴുവൻ പാസ്സാവുക, അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ മുതൽ വൈശിജ്യത്തിലത്തെ ആദ്യത്തെ ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമായിരിക്കും, ആരും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.